യുഡിഎഫും എൽഡിഎഫും സാമുദായിക ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ബിജെപി തുടക്കം മുതൽ തന്നെ ഉയർത്തിക്കാണിക്കുന്നത്. എന്നാൽ ജനങ്ങളെ വഞ്ചിക്കുന്ന രീതി സർക്കാരും അതിനെ ശരിവെക്കുന്ന രീതി പ്രതിപക്ഷവും തുടരുകയാണ്. വഖഫ് വിഷയം കേരളത്തിൽ സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ എന്തുകൊണ്ട് രാഹുലിന്റെ പ്രചാരണം വന്നു എന്നും സുരേന്ദ്രൻ ചോദിച്ചു. എല്ലാ വികസന പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങളും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ യു ഡി എഫും എൽ ഡി എഫും സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി മാത്രമാണ് പരിശ്രമിക്കുന്നത്. എന്നാലോ യഥാർത്ഥ പ്രശ്നം കാണുന്നുമില്ല. ഇപ്പം വയനാട്ടിൽ മാനന്തവാടിയിൽ 5 ഏക്കർ 60 സെന്റ് സ്ഥലം വഖഫായിരിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് ചാനലുകളിലെല്ലാം വാർത്ത വന്നിരിക്കുന്നു. എന്താ മലയാളം ചാനലുകൾ കൊടുക്കാത്തത് എനിക്കറിയില്ല. 5.6 ഏക്കർ സ്ഥലം മാനന്തവാടിയിൽ വഖഫ് ചെയ്തിരിക്കുന്നു. ഇത് എന്താ കഥ? തോന്നിയ പോലെ ആളുകൾ സ്ഥലം വഖഫ് ചെയ്യുകയാണ്. ഒരു കാര്യം ഗവൺമെൻറ് പറയുന്നില്ല. എവിടെയൊക്കെയാണ് നോട്ടിഫൈ ചെയ്തത് പറയുന്നേ ഇല്ല. ഇന്നലെ മന്ത്രി പറഞ്ഞു, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി, പാലക്കാട് കൽപ്പാത്തിക്കൊന്നും ഭീഷണിയില്ല. എങ്ങനെ പറയുന്നത്? കൽപ്പാത്തിക്കും ധോണിക്കും നുറുണിക്കും ഭീഷണിയുണ്ട്. കാരണം അവിടെയൊക്കെ ഈ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അടിയന്തരമായി മുനമ്പത്തും ചെല്ലാനത്തും എല്ലാം ഇടപെട്ട് വീട് കുടിയൊഴിയുന്നവർക്ക് കരമടച്ച രസീത് കിട്ടുന്നില്ല. കറണ്ട് ചാർജിന് പുതിയ കണക്ഷൻ എടുക്കാൻ പോകുമ്പോൾ അവന് കിട്ടുന്നില്ല. സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. സ്ഥലത്തിൻ്റെ പേരിൽ ലോൺ എടുക്കാൻ പറ്റുന്നില്ല. പെൺമക്കളെ കല്യാണത്തിന് സ്വർണം പണയം വെക്കാൻ ചെന്ന ബാങ്കുകാർ എടുക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് സാമുദായിക പ്രശ്നമല്ല. കുടിയുറക്ക ഭീഷണിയുള്ള ആളുകളെ ആശങ്കയിലാക്കിയിട്ട് സർക്കാർ ഒന്നും മിണ്ടിയില്ല. എൽ ഡി എഫും യു ഡി എഫും മിണ്ടിയില്ല. അവർ നിയമസഭയിൽ യുനാനിമസ് പ്രമേയം പാസ്സാക്കി. ഞങ്ങൾ അതാണ് ചോദിക്കുന്നത്. കൽപ്പാത്തിയിലും നുറുണിയിലും ധോണിയിലും അത്തരം ആശങ്കകളുണ്ട് എന്നാണ് അവിടുത്തെ താമസക്കാർ പറയുന്നത്. ഇല്ലെങ്കിൽ മന്ത്രി പറയട്ടെ ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്. ഇപ്പൊ മാനന്തവാടിയിൽ എങ്ങനെ വന്നു? എന്റെ ചോദ്യം, മാനന്തവാടിയിൽ 5.6 ഏക്കർ സ്ഥലം എങ്ങനെ വഖഫായി? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത് എങ്ങനെ ഈ വഖഫായി അത് അറിയണമല്ലോ. നമ്മൾ, നിങ്ങൾ മാധ്യമപ്രവർത്തകരും അത് അന്വേഷിക്കണം. കാരണം ഇതൊരു സാമൂഹ്യ വിപത്താണ് നമ്മുടെ നാട്ടിൽ. പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ട ജില്ലാ സി പി എമ്മിൻ്റെ ഔദ്യോഗിക പേജിൽ അഡ്മിൻ തന്നെ പോസ്റ്റ് ഇടുന്നു. വളരെ കൃത്യല്ലേ? പത്തനംതിട്ടക്കാരെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ അവർ അഡ്മിൻ തന്നെ പോസ്റ്റ് ഇടുന്നു. അന്തർധാര വളരെ സജീവമല്ലേ? പരസ്യമായ അന്തർധാരയല്ലേ? അത് ഞങ്ങൾ, ജനങ്ങളത് ശരിയായി വിലയിരുത്തും. പാലക്കാട്ടുകാർക്ക് ഒരു സ്വത്വബോധമുണ്ട്, അത് മറക്കരുത്. പാലക്കാട്ടുകാർക്ക് ഒരു സ്വത്വബോധമുണ്ട് എല്ലാ കാര്യത്തിലും. ഭക്ഷണം, അതുപോലെ സംസ്കാരം, ഇതിലെല്ലാം ഒരു സ്വത്വബോധമുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഇതിന് ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതുവരെ പറഞ്ഞില്ലല്ലോ. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മാത്രം ഇട്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? അത് നിങ്ങളെന്താ അന്വേഷിക്കാത്തത്? പത്തനംതിട്ട, അത് നിങ്ങൾ പറയുന്നത് നോക്കിയിട്ടാണോ ഞങ്ങൾ പറയുന്നത്? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മാത്രം എന്താ ഇട്ടത്? അപ്പോൾ അതിനകത്ത് എന്തോ കളി നടക്കുന്നു എന്നുള്ളത് ഉറപ്പല്ലേ? അത് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കട്ടെ.